ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്താണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ സെലക്ട് ഫയൽസ് കൊടുക്കുക. അതിനുശേഷം ഒരു ഫയൽ നമ്മൾ സെലക്ട് ചെയ്തെടുക്കും. അപ്പോൾ ഞാനിവിടെ റാൻഡം ആയിട്ടൊരു ഫയൽ സെലക്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ സെലക്ട് ചെയ്യേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുക. ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ആ ഒരു ഫയലിൻ്റെ നെയിം എന്തായിരുന്നു ആ ഒരു ഫയലിൻ്റെ നെയിമാണ് ഇവിടെ ടൈറ്റിലായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ ടൈറ്റിൽ കൊടുക്കേണ്ടത് ആ ഒരു രീതിയിൽ ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ജസ്റ്റ് നിങ്ങളൊരു സ്പേസ് ഇട്ട് ഒരു ബാറോ അല്ലെങ്കിൽ ഒരു സ്ലാഷോ ഇട്ടതിന് ശേഷം നിങ്ങളവിടെ നിങ്ങളുടെ ചാനലിൻ്റെ പേരെന്താണോ ആ ചാനലിൻ്റെ പേര് അവിടെ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പ്രസാദ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ കൊടുക്കുന്നതിനകത്ത് നമ്മളെ വീഡിയോസ് സജഷൻസിലേക്കും മറ്റുമായിട്ട് വീഡിയോസ് കൂടുതൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പം ടൈറ്റിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വരുന്നത് നമുക്ക് ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മളവിടെ ഹാഷ് ടാഗുകൾ കൊടുക്കുക. ഹാഷ്ടാഗുകളൊരു മാക്സിമം ഒരു നാലോ അഞ്ചോ ഹാഷ്ടാഗുകൾ കൊടുക്കുക. അത് നമ്മളെ ചാനലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ്ടാഗുകൾ മാത്രമേ കൊടുക്കാവൂ. നമ്മളെ ഈ ഒരു വീഡിയോ എന്താണോ നമ്മളെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അത് റിലേറ്റഡ് ഹാഷ്ടാഗ് കൊടുക്കുക. പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഹാഷ്ടാഗ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ പേരെന്താണോ അത് തന്നെയായിരിക്കണം. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ രീതിയിൽ കൊടുക്കുക. അതിന് കൂടെ തന്നെ നമ്മൾ ആ വീഡിയോ റിലേറ്റഡ് ആയുള്ള ഒരു നാലോ അഞ്ചോ ഹാഷ്ടാഗുകൾ കൊടുക്കുക. ഈ രീതിയിൽ നിങ്ങൾ ഹാഷ്ടാഗുകൾ സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്നത് തംബ്നെയിലാണ്. തംബ്നെയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. തംബ്നെയിൽ എപ്പോഴും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ വരുന്ന പ്ലേലിസ്റ്റാണ്. പ്ലേലിസ്റ്റ് നമ്മൾ എപ്പോഴും പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ക്രിയേറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ പേരുള്ള പ്ലേലിസ്റ്റ് ആയിരിക്കണം. ആ പ്ലേലിസ്റ്റിൽ നമ്മൾ നമ്മുടെ ചാനലിൽ എത്ര വീഡിയോസ് ഉണ്ടോ ആ വീഡിയോസ് എല്ലാം തന്നെ ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. അതായത് നമ്മുടെ ചാനലിൽ 30 വീഡിയോസ് ഉണ്ടെങ്കിൽ ഈ 30 വീഡിയോസും ഈ നമ്മുടെ ചാനലിൻ്റെ പേരുള്ള ഈ ഒരു പ്ലേലിസ്റ്റിലുണ്ടായിരിക്കണം. ആ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് പ്ലേലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അതിനുശേഷം വിസിബിലിറ്റി പബ്ലിക് ആക്കി കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. ഇപ്പം ആ ഒരു ചാനലിൻ്റെ പേരിൽ ആ ഒരു പ്ലേലിസ്റ്റ് അവിടെ ക്രിയേറ്റ് ആയി. അത് ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള വീഡിയോസ് ഇടുന്നുണ്ട് വിചാരിക്കുക. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ളത്, ഫേസ്ബുക്ക് അഡ്വർടൈസിങ് വിൻഡോസ്, മൈക്രോസോഫ്റ്റിൻ്റെ വേറെയുള്ള ആപ്ലിക്കേഷൻസ്, എക്സലിനെ കുറിച്ച്, വേർഡിനെ കുറിച്ച്, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള സാധനങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു ഓരോന്നും ഓരോ വീഡിയോയും ഓരോ കാറ്റഗറിയിലാക്കിയിട്ട് ഇടുക. അപ്പോൾ ആ രീതിയിൽ ഇടുന്നത് നമ്മളെ വീഡിയോസ് കൂടുതൽ സജഷൻസിലേക്കും മറ്റുമായിട്ട് കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ വരുന്നത് ഓഡിയൻസാണ്. ഇവിടെ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. അത് നമ്മളിപ്പോൾ ഒരു ടെക്നിക്കലി റിലേറ്റഡ് ആയുള്ളത് അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. അതേസമയം നിങ്ങൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ യൂട്യൂബ് കിഡ്സ് എന്നൊക്കെ പറഞ്ഞുള്ള ആപ്പിലേക്കും മറ്റുമായിട്ട് പോകും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരങ്ങളോ ഗുണങ്ങളോ ഇല്ല. അപ്പം ആ രീതിയിൽ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കുക. അതേസമയം നിങ്ങളൊരു കാർട്ടൂണോ അനിമേഷൻ പോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന വെച്ചാൽ യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള കൊടുത്തിട്ട് ചെയ്യുന്ന നല്ലതാണ്. പിന്നെ അതുപോലെ ഏജ് റെസ്ട്രിക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് യെസ് കൊടുക്കുന്നത് അഡൾട്ട് കണ്ടൻ്റ് ഒക്കെ ഉള്ള ചെറിയ മൂവീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോ എന്ന് പറഞ്ഞിട്ട് അതവിടെ കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഷോ മോർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ടാഗ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ടാഗുകൾ സെറ്റ് ചെയ്യുന്നവർ പലപ്പോഴും പലരും ചെയ്യുന്നത് മറ്റുള്ള ചാനലിൽ നിന്ന് നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഉള്ള ചാനലിൽ നിന്നുള്ള വീഡിയോസിൻ്റെ ടാഗുകൾ ഒന്നിച്ചെടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ ചാനലിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലൊക്കെ അത് സ്പാം ആയി മാറും. അപ്പോൾ ആ എപ്പോഴും നിങ്ങൾ നിങ്ങൾ ഇടുന്ന ഈ ഒരു വീഡിയോ റിലേറ്റഡ് ഉള്ള ടാഗുകൾ നിങ്ങൾ മാനുവലായി ടൈപ്പ് ചെയ്തിട്ട് ചെയ്യുക. അതല്ല അതെ നിങ്ങൾ ഒരിക്കലും ഈ ബോട്ട് പോലെ ബോട്ട് വെച്ചിട്ടൊക്കെ ഉള്ള ടാഗ് ജനറേറ്ററൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്.
അതുപോലെ തന്നെ ടാഗ് സെറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങളെ ഒരു ടാഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിൻ്റെ പേരായിരിക്കണം. അത് സ്പേസുള്ള വേർഡ്സ്, അതായത് ഒന്നിൽ കൂടുതൽ വേർഡ്സ് വരുന്ന, ഇപ്പം എൻ്റെ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ലേൺ വിത്ത് പ്രസാദ് എന്നുള്ളതാണെങ്കിൽ മൂന്ന് വേർഡ്സ് ഉണ്ട്. അപ്പോൾ അത് സ്പേസ് ഇട്ടിട്ടും കൊടുക്കുക, സ്പേസ് ഇടാതെയും കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ വീഡിയോ ലാംഗ്വേജ് കൊടുക്കുക. നിങ്ങളുടെ വീഡിയോ ലാംഗ്വേജ് എന്താ, മലയാളമാണെങ്കിൽ മലയാളം കൊടുക്കുക. റെക്കോർഡിംഗ് ഡേറ്റ് കൊടുക്കുക. നിങ്ങളെ വീഡിയോ ലൊക്കേഷൻ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ കമൻസ് ആൻഡ് റേറ്റിംഗ് തന്നിട്ടുണ്ടാവും. ഇത് ഹോൾഡ് ഓൾ കമൻസ് ഫോർ റിവ്യൂ എന്നാണ് കൊടുക്കുക. അപ്പോൾ ആ കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും നിങ്ങളുടെ വീഡിയോസിന് ഒരു മോശമായ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളത് റിവ്യൂ ചെയ്ത് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് പബ്ലിക്കലി വിസിബിൾ ആവുള്ളൂ. അല്ലാതെ ഒരിക്കലും പബ്ലിക്കലി വിസിബിൾ ആവില്ല. അപ്പോൾ ആരെന്ത് മോശമായ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലും അത് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് കാണുകയോ പബ്ലിക്കലി വിസിബിൾ ആവുകയോ ചെയ്യില്ല. നമ്മൾ ഓക്കെ ടിക്കറ്റ് കൊടുക്കുന്ന വീഡിയോസ് മാത്രമേ അവിടെ പബ്ലിക്കലി വിസിബിൾ ആവുള്ളൂ. അപ്പം അതിനുശേഷം അടുത്ത ഇതിൽ വരുന്നത്, നമ്മളിവിടെ നമുക്ക് സബ് ടൈറ്റിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് എൻഡ് സ്ക്രീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ആഡ് കാർഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന വെച്ചാൽ, നമ്മൾ നോർമൽ കേസിൽ നമ്മൾ പറയും ഞാൻ മുമ്പ് ഇങ്ങനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലിങ്ക് നേരെ ആഡ് കാർഡിൽ കൊടുത്തിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് മുകളിലുള്ള ആഡ് കാർഡിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കൂടി കാണാമെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ രീതിയിലാവും. പിന്നുള്ള എൻഡ് സ്ക്രീനാണ്. പല വീഡിയോസും നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോ തീരുന്ന സമയത്ത് എൻഡിങ്ങിലൊരു പ്രൊഫൈൽ ഇമേജും ഒരു സ്ക്വയറിൽ ഒരു വീഡിയോൻ്റെ തമ്മിനേലും വന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തു, ആ വീഡിയോ ഒരാൾ ഇഷ്ടപ്പെട്ട് എൻഡ് വരെ കണ്ടു, അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നമ്മുടെ ചാനൽ അത് റിലേറ്റഡ് ഉള്ള മറ്റൊരു തമ്മിനേൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കൂടി കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കൊടുത്ത് കൊടുത്ത് എല്ലാ വീഡിയോസിനും ഇതേമാതിരി എൻഡ് സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വ്യൂസും കൂടുതൽ വാച്ച് അവേഴ്സും കാര്യങ്ങളെല്ലാം അതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ഇതിൽ വരുന്നത് ചെക്സ് എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് എന്തേ രീതിയിലുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇവിടെ ചെക്ക് ചെയ്യും. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂസ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് ടിക്ക് കൊടുക്കും. ടിക്ക് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഇത്രയേ വരുന്നുള്ളൂ. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ പോയി കഴിഞ്ഞാൽ വിസിബിലിറ്റിയാണ് വരുന്നത്. അവിടെ നമുക്ക് നമ്മുടെ വീഡിയോ ഏത് രീതിയിൽ പബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ്. പ്രൈവറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യണോ പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യണോ, അതിന് നമുക്കത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള വീഡിയോസൊക്കെ ഒന്നിച്ച് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അപ്പോൾ അതാത് ദിവസങ്ങൾ അതാത് സമയങ്ങളിൽ ആ ഒരു വീഡിയോ പബ്ലിഷ് ആവും. നമ്മൾ ഏത് ഡേറ്റാണോ കൊടുക്കുന്നത് ആ ഡേറ്റിനനുസരിച്ച്, ആ ഡേറ്റിൽ ഏത് ടൈമാണോ കൊടുക്കുന്നത് ആ ടൈമിൽ ഓട്ടോമാറ്റിക്കായാലും അതവിടെ പബ്ലിഷ് ആയിക്കോളും. അപ്പം ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് പബ്ലിക്കാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പബ്ലിക് കൊടുത്താൽ അന്നേരം പബ്ലിഷ് ചെയ്യാം. അതല്ല ഷെഡ്യൂൾ ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഷെഡ്യൂൾ കൊടുക്കാം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.